അമ്മൂമ്മോ ആ വാവനെ വിലിയോ ഓ ദാ നിന്റെ മാമ്മോ അയ്യോ മക്കൾ വന്നാ വാലു ദേ നമ്മുടെ മോവന്ന് ആ എന്റെ മക്കള് പഠിച്ച് ക്ഷീണിച്ചവരല്ലേ ടേ പാലില് ആരോഗ്യത്തിന് വേണ്ടി എന്തെങ്കിലും കലക്കൊടു അല്ലെങ്കിലേ പാലിൽ കുറച്ച് കുങ്കുമപ്പ് കലക്കൊടു വെള്ളറി വെളുത്ത് വന്നെങ്കിലും ചോങ്കട്ട് ഞാൻ ഏത്തപ്പഴം മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് അല്ല ഇവിടെ കുങ്കുമപ്പ് ഏത്തപ്പഴം മുട്ടയൊക്കെ ഉണ്ടാ വേണമെങ്കിൽ നട്ട് വളർത്താടാ അപ്പൊ എല്ലാരും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നല്ലേ സോറി കുറച്ച് ലേറ്റായി പോയി അറിയാലോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അതുകൊണ്ടാണ് ലേറ്റായി പോയത് കേട്ടോ നമ്മൾ ഈ പുറത്തിറങ്ങണോട്ട് ഇടയ്ക്കൊക്കെ പുറത്തിറങ്ങാത്തോണ്ട് പുറത്ത് ഒറ്റ വിശേഷം ഇവിടെ അറിയാൻ പറ്റണില്ല ഭയങ്കര ബ്ലോക്കാണല്ലേ മക്കളെ അല്ല ഞാൻ എന്നെ അങ്ങനെ ന്യായീകരിക്കല്ല കുറെ നാളായല്ലോ ഫ്രണ്ട്സിനെ ഒക്കെ കണ്ടിട്ട് ഇപ്പൊ കോളേജിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങി ക്യാൻറ്റീൻ വരെയൊക്കെ പോയിട്ടൊക്കെയാണ് വന്നത് ആ നന്നായി അതൊക്കെ വേണം എന്നിട്ടെന്താ പിള്ളേരൊക്കെ അങ്ങ് പോയോ എന്നാ പോവാതെ അവരൊക്കെ കോളേജിൽ തിന്നിരിക്കും എന്തിനാ അതേ ഭയങ്കര ക്ഷീണം വെച്ചാ ഞാനേ ഞാൻ ഒന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആയിട്ടെ കുറച്ചൊരു കിടക്കട്ടെ അപ്പൊ തന്നെ റെഡിയാവും എന്തേ ആ മാമി മാമാ എപ്പോ വന്ന് നിങ്ങള് കുറച്ച് നേരത്തേക്ക് വന്ന് ആണോ അത്യാവശ്യം ഉണ്ടായിരുന്നു പറഞ്ഞല്ലേ പെരുമാര് പോയിട്ട് എന്തായി കൂട്ടുകാരനെ കണ്ട പുള്ളിക്കാരനെ വീട്ടിലോട്ട് വിളിച്ച നമ്മളവിടെ പോയപ്പോ അയാൾ അവിടെ നിന്ന് പോയി എവിടെ പോയി പരിപാടി ഒന്നുമില്ലെങ്കിൽ ആ പുള്ളി മാമിന്റെ അടുത്ത് പറഞ്ഞിട്ട് പോകണ്ടേ ഇപ്പൊ നിങ്ങൾ അവിടെ വരെ പോയി യാത്ര ക്ഷീണം മാത്രമായില്ലേ പിന്നെ കഷ്ടായി ഞാൻ പോയി കുളിച്ച് ഫ്രഷ് ആവട്ടെ അല്ല അങ്ങനെ അങ്ങനെ പോവല്ലേ കോളേജിലെ വിശേഷങ്ങള് മൊത്തം പറഞ്ഞിട്ട് പോയാ മതി കോളേജിൽ എന്തിനു വിശേഷം ആലോചിച്ച് നോക്ക് ഒരുപാട് വിശേഷങ്ങളില്ലേ അങ്ങനെയാണെങ്കിൽ ഒരു സംഭവം നടന്നത് ഞങ്ങളുടെ ടീച്ചറെ എന്നോട് പറഞ്ഞ് വേണമെങ്കിൽ അതായത് ബി എ മലയാളത്തിന് ഇത്തവണ കേരളത്തിൽ ഫസ്റ്റ് റാങ്ക് കിട്ടാൻ പോണത് നമ്മുടെ കോളേജിലായിരിക്കും ഞാൻ ശ്രമിച്ചാൽ എന്നിലൂടെ കിട്ടുമെന്നാണ് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞേ ടീച്ചറെ വേണ്ട അത്ര വലിയ പ്രതീക്ഷ ഒന്നും ഇനി വെക്കണ്ടെന്ന് നമുക്കും അത്ര വലിയ പ്രതീക്ഷയൊന്നുമില്ലല്ലേ അതെ വലിയ പ്രതീക്ഷ ഒന്നും കൊടുക്കണ്ട മാർക്ക് കിട്ടിയ കിട്ടാതിരിക്കുക ജയിക്കുക ജയിക്കാതിരിക്കുക തോക്കിയ തോക്കാതിരിക്കുക എന്തുവാണെങ്കിലും ചേട്ടാ അതൊന്നും ഒരു വിഷയമല്ല എന്തിനാ പറയണേ തോക്കുന്നോ എന്തിനാ നാട്ടുകാർക്ക് മൊത്തം തന്നെ പ്രതീക്ഷയുണ്ട് വീട്ടുകാർക്കാണ് പ്രതീക്ഷ ഇല്ലാത്തത് അച്ഛ ഒരു കാര്യം സംസാരിക്കട്ടെ കൊണ്ടുപോവാ ഞാനും എന്റെ മോനും സംസാരിക്കുന്നിടത്ത് ആരും വന്ന് ശല്യം ചെയ്യും എന്തിനു സംസാരിക്കും നീ വളർന്ന് കാള പോലെ ആയില്ലടാ അല്ലെ തൊലിയും ഞാടിച്ച് പൊളിച്ചടാ ഇതടാ തൊലഞ്ഞ് ചെറുക്കെ എന്റെ കണ്ണു വെട്ടത്തു നിന്ന് മാറിയപ്പോഴേ വളർത്തി വച്ചേക്കണമെന്നല്ലേ നാട്ടുകാർ പറയുള്ളൂ ഉഴപ്പുവൻ പണ്ടേ ഉഴപ്പനാണ് ഉഴപ്പി 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 ഇവ ഇങ്ങനെ ആയി അവൻ്റെ അടുത്ത് പഠിക്കണുണ്ടാ പഠിക്കണുണ്ടാന്ന് ചോദിക്കുമ്പോഴേ അവന് പ്രൊജക്ട് ലീവ് മറ്റേ ലീവ് മറിച്ചേ ലീവ് ഇല്ലടാ എവിടെയാണത്ര കോളേജില് കോളേജ് ഉച്ച വരെ പാർക്കില് ഉച്ചക്ക് ശേഷം സിനിമാ തിയേറ്ററില് ഇതാണോടാ നിന്റെ പ്രൊജക്ട് എന്നാലും നീ എന്റെ 500 രൂപയും കൊണ്ട് സിനിമയ്ക്ക് പൊക്കളങ്ങല്ലോടാ എല്ലാം പ്ലാനിങ് ആണ് രാവിലെ ആ പാല് ഇവിടെ കിടന്ന് കറങ്ങിയപ്പോഴേ തോന്നി ചീരു ആ ചീരി വഴുതലങ്ങ ചാമ്പ അമരക്കെ അവലക്ഷണം കണ്ട ഒരുത്തൻ അവ എന്നെ വിളിക്കണ് അച്ഛാന്ന് എവ അച്ഛാന്നല്ലേ വിളിക്കണത് അതുകൊണ്ട് ഞാനും വിളിച്ചോട്ടാന്ന് അപ്പോഴേ തൂക്കിയെടുത്ത് വിളി കളയണ്ടേ അവളെ കടുത്ത് പാറവിടെ എറിഞ്ഞവനെ എത്ര നാളായോ ക്ലാസ് കെട്ടിയാൻ തുടങ്ങിട്ട് അതിന് കോളേജ് ഉണ്ടോ ഇല്ലെന്ന് ആർക്കറിയാം അവന്റെ പ്രൊജക്ട് ലീവ് പ്രൊജക്ട് ലീവിന്റെ ഇടയ്ക്ക് സ്പെഷ്യൽ ക്ലാസ് അല്ലടാ